നിരവധി ചരിത്രപരവും വിശ്വാസപരവുമായ കാരണങ്ങളാണ് ഓരോ ആചാരങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ലോകത്ത് സ്ത്രീകൾക്ക് നിയന്ത്രണം നിലവിലുള്ള പ്രദേശങ്ങളിലൊന്നാണ് മൗണ്ട് ഏതോസ്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് ബാധകമാണ്. ഗ്രീസിൻ്റെ അധീനതയിലുള്ള ഒരു സ്വയംഭരണ പ്രവശിയാണ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മൗണ്ട് ഏതോസ്. പുണ്യപർവ്വതമായിട്ടാണ് ഗ്രീക്കുകാർ ഇതിനെ കാണുന്നത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ 20 സന്യാസമഠങ്ങളിലായി റഷ്യ, മൾഡോവ, ജോർജിയ, സെർബിയ എന്നിവിടങ്ങളിൽ നിന്നും ഏതാണ്ട് 2000 പേർ ഇവിടെ വസിക്കുന്നു. ഗ്രീക്ക് പുരാണത്തിൽ ഏതോസ് പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഗ്രീക്ക് ദേവനായ പോസിഡോണുമായുണ്ടായ യുദ്ധത്തിൽ ഏതോസ് എന്ന രാക്ഷസൻ പർവ്വതം വലിച്ചെറിഞ്ഞു. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ ജയിച്ച പോസിഡോൺ അവസാനം ഏതോസിനെ കൊന്ന് പർവ്വതം രാക്ഷസന്റെ മുകളിൽ വെച്ച് പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിച്ചു. പരിശുദ്ധ കന്യാമറിയം സെയിന്റ് ജോണിന്റെ കൂടെ ജോപ്പയിൽ നിന്നും സൈപ്രസിലേക്ക് പോകുന്ന വഴി ഇവിടെ കപ്പലിറങ്ങുകയും മൗണ്ട് ഏതോസിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്നു എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം. അതുകൊണ്ട് കന്യാമറിയത്തിന്റെ പൂങ്കാവനമെന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഗ്രീക്ക് പേഗൻ ജനവിഭാഗങ്ങളും പിന്നീട് ഓർത്തഡോക്സ് പുരോഹിതന്മാരും ഏതോസിന്റെ താഴ്വാരകളിൽ ചെറിയ മഠങ്ങൾ നിർമ്മിച്ച് താമസിച്ചിരുന്നു. 829 താസോസ് യുദ്ധത്തിൽ ക്രേറ്റർ സർസൻ നടത്തിയ പടയോട്ടത്തിലും മഠങ്ങൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. കുറേ കാലം മൗണ്ട് ഏതോസ് വിജനമായി കിടന്നിരുന്നു. പിന്നീട് 860 ഫാദർ എഫ്തിമിയോസും സംഘവും ചേർന്നാണ് പ്രദേശത്തെ മഠങ്ങൾ പുനർനിർമ്മിച്ചത്. 885 ബേസിൽ ഒന്നാമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ മൗണ്ട് ഏതോസ് പ്രദേശം പുരോഹിതന്മാർക്ക് മാത്രമുള്ള പുണ്യമലയാണെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും പ്രദേശത്ത് കൃഷിക്കാർക്കും കന്നുകാലി വളർത്തുന്നവർക്കും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. 1342 മുതൽ 1372 വരെ സെർബിയൻ ഭരണം മഠങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു. നിരവധി പ്രഭുക്കൾ മൗണ്ട് ഏതോസിലെ മഠങ്ങൾക്ക് ഭൂമിയും സ്വത്തുക്കളും ദാനം ചെയ്തു. കൂടാതെ ചില പ്രദേശങ്ങളുടെ അധികാരം വിട്ടുകൊടുക്കുകയും ചെയ്തു. സെർബിയൻ തകർച്ചയ്ക്ക് ശേഷം പ്രദേശം ഓട്ടോമൻ ഭരണത്തിലായി. 1912 ബാൽക്കൻ യുദ്ധത്തിൽ ഓട്ടോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ ഗ്രീസ് മൗണ്ട് ഏതോസ് തിരിച്ചുപിടിച്ചു. ലണ്ടൻ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അതേസമയം റഷ്യൻ ഓർത്തഡോക്സ് സഭയും മൗണ്ട് ഏതോസ് പുരോഹിത സമൂഹവുമായുണ്ടായ വിശ്വാസപരമായ പൊരുത്തക്കേടുകൾ അക്രമത്തിലേക്ക് കലാശിച്ചു. പിന്നീട് റഷ്യൻ ഗ്രീക്ക് സർക്കാരുകൾ ഒപ്പിട്ട ഉടമ്പടി പ്രകാരം മൗണ്ട് ഏതോസ് ഗ്രീസിന്റെ സ്വയംഭരണ പ്രദേശമായി മാറി. ഗ്രീക്ക് സർക്കാരിന്റെ പ്രതിനിധിയായ ഗവർണറിന്റെ മേൽനോട്ടത്തിൽ കേറിയാസ് ആസ്ഥാനമായി 20 മഠങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാന പുരോഹിതരാണ് പ്രദേശം ഭരിക്കുക. 1046 കോൺസ്റ്റന്റൈൻ മോനോമക്കോസാണ് പ്രദേശത്തെ സ്ത്രീകൾക്ക് പ്രവേശനം ആദ്യമായി നിരോധിക്കുന്നത്. പുരോഹിതരുടെ ബ്രഹ്മചര്യം ആയിരുന്നു വിഷയം. പെൺപൂച്ചകളൊഴികെ കോഴികൾക്കും പശുക്കൾക്കും പട്ടികൾക്കും ആടുകൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ചുരുക്കം ചില സ്ത്രീകൾ മാത്രമാണ് ഇവിടെ പ്രവേശിച്ചിട്ടുള്ളൂ. 14 സെർബിയൻ രാജാവ് പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷപ്പെടാൻ പത്നി ഹെലനയും കൂട്ടി മൗണ്ട് ഏതോസിലെത്തി. പക്ഷേ അക്കാലമത്രയും മൗണ്ട് ഏതോസിൽ കാൽപാദം പോലും വയ്ക്കാതെ പല്ലക്കിലായിരുന്നു ഹെലൻ കഴിഞ്ഞിരുന്നത്. 1930 മിസ് ഗ്രീക്ക് ആയിരുന്ന എലീഗി ഡിപ്ലർക്ക് പുരുഷവേഷത്തിൽ ഇവിടെ കയറുകയും കൂടുതൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. 1988 വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച മൗണ്ട് ഏതോസിലേക്ക് ഇന്നും 18 പൂർത്തിയായ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.